ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ മേൽക്കൈ വർദ്ധിപ്പിക്കാൻ ചൈന നടത്തുന്ന സൂത്രവിദ്യകൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും. സാമ്പത്തികമായി താഴെത്തട്ടിൽ നിൽക്കുന്ന എത്യോപ്യ, സൊമാലിയ, ജിബൂട്ടി, ഉഗാണ്ട പോലെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എന്നിട്ട് ആ കടപ്പാട് മുതലാക്കി പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കലാണ് ചൈനയുടെ അടവ് നയം. ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങൾക്കൊപ്പം തന്നെ ചൈനയുടെ നക്കാപ്പിച്ച സഹായം കൈപ്പറ്റുന്ന ഒരു ഏഷ്യൻ രാജ്യവുമുണ്ട്. ആ രാജ്യം മറ്റാരുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽക്കാരനായ പാകിസ്ഥാനാണ്. പാകിസ്ഥാനോട് ചൈനയ്ക്ക് എന്നും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഒരുപക്ഷെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള പോളിസിയാകും. എന്തായാലും സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായുമെല്ലാം ഒട്ടെല്ലാ കാര്യങ്ങൾക്കും ചൈന പാകിസ്ഥാനെ കൈയയച്ച് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അധികം വൈകാതെ പാകിസ്ഥാന് മനസ്സിലാകും. എന്തായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ഇപ്പോഴും ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല IMF അഥവാ അന്താരാഷ്ട്ര നാണയനിധിയാണ്. ചൈനയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പാകിസ്ഥാനെ വൻ ബാധ്യതയിലേക്ക് നയിക്കും എന്നാണ് IMF പാകിസ്ഥാൻ നൽകിയ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുള്ള വികേന്ദ്രീകരണം മാത്രമാണ് പാകിസ്ഥാൻ മുന്നിൽ ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത്. തുറമുഖ നിർമ്മാണം, റെയിൽവേ, വ്യോമയാനം, പ്രതിരോധം എന്നിങ്ങനെ സുപ്രധാന മേഖലകളിലെല്ലാം നിലവിൽ ചൈനയുടെ ഏകാധിപത്യപരമായ മുതൽമുടക്കാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നുള്ള വരുമാനം പാകിസ്ഥാന് കൈമാറാതെ ചൈനയിൽ നിന്നുള്ള വിവിധ ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നതും. പാകിസ്ഥാനിലെ വ്യവസായ മേഖലകളിലടക്കം വിദഗ്ധരെല്ലാം ചൈനയിൽ നിന്നുള്ളവരാണ്. നിക്ഷേപം നടത്തുന്നതും വരുമാനമുണ്ടാക്കുന്നതുമെല്ലാം ചൈനക്കാർ. ഭാവിയിൽ ഇത് പാകിസ്ഥാനെ വൻ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് താഴ്ത്തും. ഇതൊന്നും പോരാഞ്ഞ് വർദ്ധിച്ചു വരുന്ന വരുമാനത്തിലും ചെലവിലുമുള്ള അന്തരം വിലയിരുത്തി ബാധ്യത ഒരിടത്ത് കുമിഞ്ഞുകൂടുന്നത് പ്രശ്നമാകുമെന്നും IMF പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ചൈനയുടെ പാകിസ്ഥാൻ പ്രതിരോധ മേഖലയിലെ അപ്രമാദിത്വം ഏഷ്യൻ മേഖലയുടെ ചുമതല വഹിക്കുന്ന അമേരിക്കൻ സെക്രട്ടറി ആലിസ് വെൽസ് ചൂണ്ടിക്കാട്ടിയതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന IMF സംഘവും മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ഈ മുന്നറിയിപ്പ് കൊണ്ട് ഫലമുണ്ടാകാൻ സാധ്യത തീരെ ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം പാകിസ്ഥാൻ ചൈനയോട് അത്രമാത്രം വിധേയരായി കഴിഞ്ഞ മട്ടാണ്. അതിൽ നിന്ന് ഇനിയൊരു തിരിച്ചുവരവ് പാകിസ്ഥാൻ പോലെ ഏറെക്കുറെ ദരിദ്രമായ ഒരു വികസ്വര രാഷ്ട്രത്തിന് സാധ്യമാകുമോ എന്ന് കണ്ടറിയണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.